നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിത്യവിശുദ്ധയും കന്യമറിയാമേ എന്നുള്ള പല്ലവിയാണ് പഠിച്ചത്. ഇന്ന് നമ്മുടെ 17-ാമത്തെ ക്ലാസ് ആണ്. ഇന്ന് നമുക്ക് ഇതിൽ ആ പാട്ടിന്റെ അനുപല്ലവി പഠിക്കാം. ആദ്യം ഞാൻ ഇതിന്റെ പല്ലവി കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ചത് ഒന്നുകൂടി ഒന്ന് വായിക്കുകയാണ്. ആ കണ്ടിന്യൂവേഷൻ കിട്ടാൻ വേണ്ടിയാണ്. ഒന്ന് വായിച്ചതിന് ശേഷം ഞാൻ പറയാം. നമുക്ക് അനുപല്ലവി പഠിക്കാം. അനുപല്ലവി കാറ്റു കാറ്റു വീതച്ചു, അപ്പൊ ചുരുക്കി സ്പീച്ച് കുറയ്ക്കാം. കാറ്റു വീതച്ചു കോടും കാറ്റു കൊയ്യുന്ന മേച്ചിൽ പുറങ്ങളിലൂടെ, ഇങ്ങനെയാണ്. അപ്പൊ അതെങ്ങനെ ഞാൻ നോട്ട് വരുന്നത് നോക്കാം. ആദ്യത്തെ നാല് വരിയിൽ നിന്ന് എളുപ്പമാണ്. ഈ ഓപ്പൺ സ്ട്രിംഗ് ഫസ്റ്റ് സ്ട്രിംഗിലാണ്. ഇത്രയേ ഉള്ളൂ. നുടി വായിക്കാം. മേച്ചിൽ പൂരങ്ങളിലൂടെ ജി 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 എഫ് 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 ഇ ഇ. ഇത്രയുള്ളൂ. അപ്പൊ ഈ എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ക്രോച്ചറ്റ്, പിന്നൊരു മിനിമം, പിന്നൊരു ഡോട്ടഡ് മിനിമം. ആ മിനിമം ഡോട്ടഡ് മിനിമം കൂടെ ലിങ്ക് ചെയ്യുമ്പോൾ ഒരു ബോയി തന്നെ ആ അഞ്ച് നോട്ടും വായിക്കണം. അപ്പം മൊത്തം ആറ് നോട്ടാ, രണ്ട് ബാറാകുമ്പോൾ. അപ്പം ഈ ഒന്നും അഞ്ച്. വൺ ടു ത്രീ, വൺ ടു ത്രീ, വൺ ടു ത്രീ, അങ്ങനെയാണ് ക്ലാസ് വേണ്ടത്. അപ്പൊ ഒന്നുകൂടെ വായിച്ചു. അടുത്തത് ഞാൻ പറഞ്ഞു ഡി ഷാർപ്പ് വായിക്കണമെന്ന്. ഡി ആണ് നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ ഈ തേർഡ് ഫിംഗർ ഒരു അകലം കൊടുത്ത് മേലോട്ട്, സെക്കൻഡ് സ്ട്രിംഗിൽ തന്നെ ഈ തേർഡ് ഫിംഗർ അകലം കൊടുത്ത് മേലോട്ട് വായിക്കുമ്പോൾ ഡി ഷാർപ്പ് എന്ന നോട്ട് കിട്ടും. അത് മൂന്നെണ്ണം വായിച്ചേക്കണം. ഡി ഡി ഡി, പിന്നെ ഇ ആണ്. കിട്ടി. വീണ്ടും അടുത്തത് ഡി 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 എന്ന് വായിക്കണം. ഡി 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 എന്ന് പറയുമ്പം ഡി എന്ന് പറയുന്നത് വൺ ബീറ്റ്. ഡി ഡി എന്ന് പറയുമ്പോൾ ഒന്നര ബീറ്റും അര ബീറ്റും വേണം. ഒന്നര ബീറ്റ് എന്ന് പറയുമ്പം ഡോട്ടഡ് ക്രോച്ചറ്റ് ആണ്. ഡോട്ടഡ് ക്രോച്ചറ്റിന് എങ്ങനെയാണ് അങ്ങനെ വരുന്നത്? പിന്നെ അത് കഴിഞ്ഞിട്ടൊരു ഡോട്ടഡ് ക്രോച്ചറ്റ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഹാഫ് ബീറ്റ് വരും. ഹാഫ് ബീറ്റ് ക്വാർ എന്ന് പറയും. അപ്പം ക്രോച്ചറ്റ്, ഡോട്ടഡ് ക്രോച്ചറ്റ്, ഒരു ക്വാവർ. എങ്ങനെയാണ് ഈ ഡോട്ടഡിന് നമ്മൾ നോട്ട്, അതായത് ഈ സമയം കണ്ടെത്തുന്നത്? ഡോട്ടഡ് മിനിമം ആകുമ്പോൾ നമ്മൾ പറഞ്ഞു മൂന്ന് ബീറ്റ് എന്ന്. മിനിമം യഥാർത്ഥത്തിൽ ടു ബീറ്റ് ആണ്. ഇപ്പോഴത്തെ വലതുവശത്ത് ഒരു ഡോട്ട് ഇടുമ്പോഴാണ് ഡോട്ടഡ് മിനിമം ആകുന്നത്. ഡോട്ടഡ് മിനിമം ആകുമ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ആദ്യം എഴുതിയത് ഏത് നോട്ടാണോ അതിൻ്റെ പകുതിയും കൂടി ഇതിനകത്ത് ആഡ് ചെയ്യണമെന്ന്, പറഞ്ഞാൽ ഹാഫും കൂടി ആഡ് ചെയ്യണം. അപ്പം ടു ബീറ്റ് ആയതും അതിൻ്റെ ഹാഫ് വൺ ആണ്. അപ്പം ടു പ്ലസ് വൺ, അപ്പം ത്രീ ബീറ്റ്. അതാണ് ഡോട്ടഡ് മിനിമിൻ്റെ റേഷ്യോ. അതുപോലെ തന്നെ ഡോട്ടഡ് ക്രോച്ചറ്റ് എന്ന് പറയുമ്പോൾ വൺ ബീറ്റ് ആണ് ക്രോച്ചറ്റ് ഉള്ളത്. തൊട്ട് ഇപ്പുറത്ത് ഡോട്ട് ഇടുമ്പോൾ ക്രോച്ചറ്റിന്റെ പകുതി കിട്ടും. ക്രോച്ചറ്റ് വൺ ബീറ്റ് ആണ്, അതിന്റെ പകുതി എന്ന് പറയുന്നത് ഹാഫ് ആണ്. അപ്പം വൺ പ്ലസ് ഹാഫ്, വൺ ആൻഡ് ഹാഫ്, ഒന്നര ബീറ്റ്. പിന്നെ തൊട്ട് ഇപ്പുറത്ത് ഹാഫ് ബീറ്റ്, അത് ക്വാവർ ആണ്. ക്വാവർ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഈ നമ്മൾ പഠനത്തിൽ നമ്മൾ പഠിച്ചിട്ടില്ല. നമ്മൾ ഇനി അത് പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഈ ഒരു പാട്ടിന് വേണ്ടി അത് പഠിക്കുക. അത് നമ്മൾ ആ നോട്ട് നമ്മൾ ഞാൻ അപ്പോൾ പറഞ്ഞു തരാം. പക്ഷെ ഇതിന് എഴുതുന്നത് നമ്മൾ ക്രോച്ചറ്റ് എഴുതുമ്പോൾ മേലെ ഒരു വരം വരും. ക്രോച്ചറ്റ് എഴുതിയിട്ട്
മേലൊരു എട്ട് അങ്ങനെ വരുന്നതാണ് ആ ക്വാവർ എന്ന് പറയുന്ന നോട്ട് അപ്പോൾ ശ്രദ്ധിക്കാം അപ്പോൾ അത് നോക്കിയേ അടുത്തത് സാദാ നമ്മൾ നേരത്തെ വായിച്ചുകൊണ്ടിരിക്കുന്ന ഡി വൺ ബീറ്റ് ടു ബീറ്റ് വൺ ബീറ്റ് പ്രോച്ചാറ്റ് ടു ബീറ്റ് എന്ന് പറയുമ്പോൾ ഡി ഡി പിന്നെ സി മൂന്ന് പ്രോജക്റ്റ് ബി വൺ ബീറ്റ് പ്രോജക്റ്റ് പിന്നെ ടു ബീറ്റ് ഈ അടുത്തത് പിന്നെ ജി ഷാർപ്പാണ് അപ്പൊ ഇത്രയും വായിച്ചിട്ട് അവിടെ പറഞ്ഞു ഇപ്പൊ വായിച്ചത് ഈ ജി ആയിരുന്നു നമ്മൾ നേരത്തെയൊക്കെ ഈ ഡി ഇതുപോലെ ഇവിടെ ജി ഷാർപ്പിന്റെ കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞായിരുന്നു ഈ ഡി ഷാർപ്പ് വായിച്ചതുപോലെ തന്നെ തേർഡ് സ്ട്രിംഗിൽ മുകളിലോട്ട് വെക്കുമ്പോൾ ജി ഷാർപ്പ് കിട്ടും ആ ജി ഷാർപ്പ് എന്ന് പറഞ്ഞാൽ വൺ ബീറ്റ് ജി ഷാർപ്പ് പിന്നെ ടു ബീറ്റ് അപ്പോൾ ഒരു ക്രോച്ചറ്റ് പിന്നെ ഒരു മിനി അങ്ങനെ വരും അപ്പം ജി ജി വരും അപ്പൊ അതെങ്ങനെയാണ് വായിക്കാം ഇവിടെ അടുത്ത സെയിം ജി തന്നെ മൂന്നെണ്ണം ഉണ്ട് ജി 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 പിന്നെ എഫ് ഷാർപ്പ് വരെ മൂന്നെണ്ണം പിന്നെ എ ആണ് എ വൺ ക്രോച്ചറ്റ് ആൻഡ് ഫൈവ് എ ഫൈവ് ഒരു ക്രോച്ചറ്റ് ഉണ്ട് പിന്നെ ഒരു മിനിമം ഉണ്ട് പിന്നെ ഒരു ഡോട്ടഡ് മിനിമം ഉണ്ട് അത് ലിങ്ക് ചെയ്യുമ്പോൾ ഫൈവ് കിട്ടണം വൺ ടു ത്രീ വൺ ടു അപ്പൊ ഞാൻ ചേർത്ത് വായിച്ചേപ്പിക്കാം ശ്രദ്ധിക്കാം അപ്പം എവിടെയായിരുന്നു നമ്മൾ അതിന്റെ വരി വരി എന്നോട് പറയാം കാറ്റ് വിതച്ചു കൊടുക്കും കാറ്റ് മൃഗങ്ങളിലൂടെ മുൾമൂടി ചൂടി ൂടെ അന്തിക്കിടേന് അടുത്ത അന്തിക്കിടേനെ കാണാതെ അന്തിക്കിടേനെ കാണാതലഞ്ഞിടും ആട്ടിൻ പറ്റങ്ങൾ ഞങ്ങൾ മേയും ആട്ടിൻ പറ്റങ്ങൾ ഞങ്ങൾ അപ്പം ഇത്രയാണ് നമ്മുടെ അനുപല്ലവി ഞാൻ അനുപല്ലവി നന്നായിട്ടൊന്ന് വായിച്ചതിന് ശേഷം വീണ്ടും പല്ലവിയിലോട്ടൊന്ന് പോവുകയാണ് പല്ലവിയിലോട്ടൊന്ന് പോയിട്ട് നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം ഞാനൊന്നും കൂടി ആ വരിക്കനുസരിച്ച് നമ്മുടെ നോട്ടുകൾ മാറപ്പം മുട്ടി വീളിക്കുന്നു ഞങ്ങൾ അടുത്ത സ്റ്റാൻസാ വരുന്നുണ്ട് അപ്പൊ അതനുസരിച്ച് നമ്മൾ നോട്ടുകളെ ഒന്ന് ക്രമീകരിക്കും വാക്കിനനുസരിച്ച് നോട്ടുകളെ ക്രമീകരിക്കേണ്ടതായിട്ടും ഉണ്ട് അത് നിങ്ങൾ തനിയെ പഠിക്കും ഇതാണ് ഇതിന്റെ ആഫ്റ്റർ ആയിട്ടുള്ള നോട്ട്സ് ഇത് ഞാൻ യഥാർത്ഥത്തിൽ ഒരു പ്രാവശ്യം കൂടി ഒന്ന് വായിച്ച് വായിക്കാം അതൊരു ഞാൻ വായിക്കുന്നത് ഞാൻ ഒരു കുറച്ച് ഇതൊക്കെ ഇട്ടാണ് ഫീലിംഗ് കൊടുത്തു വായിക്കാം
വായിക്കേണ്ടത് നമ്മൾ പതുക്കെ ഒരു കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫിംഗറിംഗ് കറക്റ്റ് നോട്ട് തന്നെ വരും തീർച്ചയായിട്ടും നിങ്ങൾ ഈ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം അത് മാത്രമല്ല മറ്റുള്ളവർക്ക് കൂടി പഠിക്കുവാനായിട്ട് അവസരം നിങ്ങൾ ഒപ്പിച്ചു കൊടുക്കണം അവർക്ക് ഇത് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന അനേകരുണ്ട് പലരും എന്നെ വാട്സപ്പിലൊക്കെയും ബന്ധപ്പെടാറുണ്ട് വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ പഠിക്കാൻ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു എന്നൊക്കെ പറയാം അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് നിങ്ങൾക്ക് ആർക്കു വേണമെങ്കിലും എന്തെങ്കിലും എന്നാൽ കഴിയുന്ന ഞാൻ വലിയ വലിയ ലിസ്റ്റൊന്നുമല്ല എനിക്ക് അറിയാവുന്ന പരിമിതമായ അറിവിൽ നിന്നും ഞാൻ എന്ത് സഹായങ്ങൾ വേണമെങ്കിലും പഠിക്കുന്നവർക്ക് ചെയ്തു തരുന്നതാണ് വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചാൽ മതി അതിൻ്റെ മറുപടിയോ അതിൻ്റെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ സഹായിക്കുവാനായിട്ട് എപ്പോഴും ഉണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ വിളിക്കുക ഞാൻ അതിൻ്റെ മറുപടി തരുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ ഈ ചാനലിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അത് നിങ്ങൾ ആ ബെൽ ബട്ടൺ അമർത്തി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ബാക്കിയുള്ള വീഡിയോകളെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഓക്കെ ഈ വീഡിയോ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഞാൻ അടുത്ത ക്ലാസ്സിൽ വീണ്ടും മറ്റ് ക്ലാസ്സുകൾ കൂടി തുടങ്ങുകയാണ് നിങ്ങളുടെ സജഷൻസ് എന്തുണ്ടെങ്കിലും തീർച്ചയായിട്ടും കമൻ്റായിട്ടോ അഭിപ്രായമായിട്ടോ എന്നെ അറിയിക്കാൻ മറക്കണ്ട ഇതിൻ്റെ നോട്ട് ഞാൻ രണ്ട് രീതിയിൽ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടും അത് നിങ്ങൾ ഒന്ന് ഞാൻ കറക്റ്റ് നമ്മൾ പഠിച്ചിരിക്കുന്ന നൊട്ടേഷൻ രീതിയിൽ തന്നെ ഇടും അല്ലാതെ തന്നെ പെട്ടെന്ന് നോക്കി മനസ്സിലാക്കുവാൻ വേണ്ടി അതായത് ഞാനിപ്പോൾ കാണിച്ചു തരാം ഈ രീതിയിൽ ഞാൻ എഴുതുകയായിരിക്കും കാണാം നിങ്ങൾ വെറുതെ ഒന്ന് നോക്കിയാൽ മതി ഇത് കണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നിങ്ങൾ ഞാൻ ഇട്ടിരിക്കുന്ന ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ നിങ്ങൾ എൻ്റെ ഡ്രൈവ് വഴി നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതൊന്നുമല്ല ഡൗൺലോഡ് ചെയ്യാനൊന്നും പറ്റുന്നില്ലാത്തവർ തീർച്ചയായിട്ടും എൻ്റെ തൊട്ട് താഴെ എൻ്റെ നമ്പറുണ്ട് നമ്പറിൽ വാട്സപ്പ് വഴി ബന്ധപ്പെട്ടാൽ തീർച്ചയായിട്ടും നോട്ട് അയച്ചു തരാൻ പറഞ്ഞാൽ മതി തീർച്ചയായിട്ടും ഞാൻ വാട്സപ്പിലോട്ട് നോട്ട് അയച്ചു തരുന്നതായിരിക്കും ഓക്കെ നിങ്ങൾ ഇതുവരെ സഹകരിച്ചതിന് എല്ലാത്തിനും നന്ദി ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് കാണാം